കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം, ഭർത്താവിനും കുട്ടികൾക്കും ഒരുപോലെ ദോഷമുണ്ടാകുന്ന ഈ കാര്യങ്ങൾ അറിയാതെ പോലും ചെയ്യരുത്. ഒരു വീടിൻ്റെ നെടുന്തൂണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളാണ്. അതിൽ അവർ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും, വിവാഹത്തിന് മുമ്പ് ചെയ്യുന്ന കാര്യങ്ങൾ മാതാപിതാക്കൾക്കും, വിവാഹം കഴിഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങൾ ഭർത്താവിനും ഭർത്തൃകുടുംബത്തിനും, അതുപോലെ തന്നെ കുട്ടികളുണ്ടായി കഴിയുമ്പോൾ കുട്ടികൾക്കും വരെ ദോഷകരമായിട്ട് നമ്മൾ അറിയാതെ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അവർക്കത് ദോഷകരമായിട്ട് വരുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവും. അറിവെന്ന് പറഞ്ഞാൽ എല്ലാവരും പൂർണ്ണമല്ല. ഞാൻ അറിവിൽ പൂർണ്ണമാണെന്ന് ഞാൻ പറയത്തില്ല, പറഞ്ഞാൽ അഹങ്കാരമായി പോകും. അങ്ങനെ എല്ലാവരും അറിവിൽ പൂർണ്ണമല്ല. ഓരോരുത്തർ അറിവ് പങ്കുവെക്കുമ്പോഴാണ് ആ അറിവിന് മധുരം കൂടുന്നത്, മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. വിവാഹം കഴിഞ്ഞവർ, മംഗല്യമുള്ളവരൊക്കെ അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ശിവനും പാർവതി ഒന്നിക്കുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. ആ ദിവസം ആ തിങ്കളാഴ്ച വ്രതമൊക്കെ എല്ലാവരും എടുക്കുന്നത് വിവാഹം നടക്കാനായിട്ട്, ഉത്തമ ദാമ്പത്യ സ്ഥിതിക്കായിട്ട്. വിവാഹം കഴിഞ്ഞ് അമംഗളകരമായിട്ടുള്ള വിവാഹം ബന്ധം മുന്നോട്ട് പോകുന്നവരൊക്കെ ആ നല്ല മംഗളകരമായിട്ട് തന്നെ വിവാഹം വന്ന് മുന്നോട്ട് പോകാനൊക്കെ ആയിട്ടാണ് ഐക്യതയ്ക്കുമൊക്കെ, ദമ്പത്തി ഐക്യതയ്ക്കുമൊക്കെ വേണ്ടിയാണ് തിങ്കളാഴ്ച ദിവസം ഉദ്ദേശിക്കുന്നത്. ഈ ദിവസം നമുക്ക് എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, തിങ്കളാഴ്ച ദിവസം നമ്മൾ ഭർത്താവിൻ്റെ കുട്ടികളുടെ കുറ്റം പറയാനോ അവരെ വഴക്ക് പറയാനോ കഴിവതും പറയാതിരിക്കുക. പിന്നെ ചെയ്യുന്നൊരു കാര്യമാണ് വെളുത്തവാവ് ദിവസം. വെളുത്തവാവ് ദിവസം നമ്മൾ ഭർത്താവിനെ കുഞ്ഞുങ്ങളെ ഒരുപോലെ ബാധിക്കുന്ന ദിവസമാണ്. വെള്ളിയാഴ്ച ഈ വെളുത്തവാവ് ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവതിക്ക് പ്രാധാന്യമുള്ള ദിവസമാണ്. ദീർഘമംഗല്യം ഉണ്ടാവണമെന്ന് വേണം നമ്മൾ വെളുത്തവാവ് ദിവസം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് വ്യാഴാഴ്ച ദിവസം. വ്യാഴാഴ്ച ദിവസം കുഞ്ഞുങ്ങൾക്ക് പ്രാധാന്യം, സന്താനത്തിന് അഭിവൃദ്ധി ഉണ്ടാവുന്നതിന്, അതുപോലെ സന്താനത്തിന് ഈ വിദ്യയ്ക്കായാലും തൊഴിലിനായാലും ഒക്കെ പുരോഗതി ഉണ്ടാവാനൊക്കെ ആയിട്ട് വ്യാഴാഴ്ച വ്രതം എടുക്കുന്നത് നല്ലതാണ്. ഒരു വ്യാഴാഴ്ച ദിവസം എണ്ണ തേച്ച് കുളി, കുഞ്ഞുങ്ങളെ പറ്റിയ ദുഷിപ്പ് പറയുക, മറ്റുള്ളവരെ പറ്റി ദുഷിപ്പ് പറയുക, കുളിക്കാതെ അടുക്കള കയറുന്ന അവസരങ്ങൾ ഉണ്ടാവുക, ത്രിസന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കാതിരിക്കുക, എന്തിനോടും അത്യാർത്തി കാണിക്കുന്ന അവസരങ്ങൾ വരിക, ദുർനടപ്പ്, ഇതെല്ലാം വളരെ ദോഷകരമായിട്ടുള്ള അവസ്ഥകളാണ്. ഇതുകൊണ്ടൊക്കെ ഓരോ രീതിയിലുള്ള വിഷയങ്ങൾ, നല്ല ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ നെഗറ്റീവായിട്ട് വരാം. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുറ്റം ഉണ്ടാവും, ഭർത്താവിന് കുറ്റം ഉണ്ടാവും, ഇത് ഭാര്യയ്ക്ക് കുറ്റം ഉണ്ടാവും. ഇതൊക്കെ മറ്റുള്ളവരോട് നമ്മൾ പറയുമ്പോൾ അത് മറ്റുള്ളവർ കേട്ട് അവർ ചിലർ അതിനെ സമാധാനിപ്പിക്കുന്നവരുണ്ട്, ചിലത് ഇതിനെ ഈ കുത്തി ലൗതി പെരിപ്പിച്ച് വലിയ വിഷയമാവുന്ന കുത്തിപ്പുണ്ണാക്കും എന്നൊക്കെ പറയാം, ഊതിപ്പെരിപ്പിക്കുന്ന വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത് മറ്റൊരാളോട് പറഞ്ഞവർ സന്തോഷിക്കാനാണ് നോക്കുന്നത്. നമ്മുടെ കാര്യങ്ങൾ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ചിലപ്പോൾ അന്നേരം അയ്യോ അങ്ങനെ അല്ല, അങ്ങനെ ഇങ്ങനെ കാണിക്കരുത്, ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് മാറി നമ്മളെ കുറ്റം പറഞ്ഞൊരു വിഭാഗം ആൾക്കാരുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാം. തനിക്ക് ദാനം പെരയ്ക്ക് തോന്നും മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ശരിയല്ലാത്ത രീതിയിലോട്ട് പോകുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളിത് കണ്ടാൽ വളരുന്നത്. നമ്മൾ ആചരിച്ച് കാണിക്കുക. ആചാരം എന്ന് പറഞ്ഞാൽ എന്തുവാ? പഴയ കാലത്ത് മറ്റുള്ളവർ നമ്മളെ കാണിച്ചു തന്നോ നമുക്ക് അറിവ് പറഞ്ഞു തന്ന ആ അറിവുകളൊക്കെ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവുക. അത് ആ രീതി മുമ്പോട്ട് പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഐശ്വര്യ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നത്. അത് വരും തലമുറയ്ക്ക് നമ്മൾ ആചരിച്ച് നമ്മളങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുക്കുക ചെയ്യേണ്ടത്. അതിൻ്റെ പൊരുളായാലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക വേണ്ടത്. അതിൽ പോരായ്മകൾ വരുമ്പോൾ കുടുംബജീവിതത്തിൽ വിള്ളലുകളുണ്ടാകും. ആ വിള്ളലുകൾ മറ്റുള്ളവർ മിസ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വിഷയങ്ങൾക്കുള്ള മറുപടിയുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി. നമസ്കാരം.